ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ നടന്ന രണ്ട് അപകടങ്ങളെ കുറിച്ചിട്ടാണ്. മാർച്ച് 2019 ലൂസിയാന US, അവിടെ 21 വയസ്സുള്ള മെഗ് മോറർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. ഈ ഒരു മെഗിന്റെ കാര്യം പറയാന്നുണ്ടെങ്കിൽ എവല്യൂഷണൽ ബയോളജി ആയിരുന്നു അവർ പഠിച്ചുകൊണ്ടിരുന്നിരുന്നത്. ഭാവിയിൽ നല്ല വലിയ ഒരു സയന്റിസ്റ്റ് ആകണം എന്നുള്ളതായിരുന്നു അവരുടെ ഡ്രീം. നല്ലൊരു ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആയിരുന്നു, അതുപോലെ തന്നെ നേച്ചറിനോടൊക്കെ നല്ലൊരു താല്പര്യമായിരുന്നു, പിന്നെ നല്ല എനർജറ്റിക് ആയിട്ടുള്ള, നല്ല ഹാപ്പി ആയിട്ടുള്ള, നല്ല ചാമിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു മെഗ്. അപ്പൊ കോളേജൊക്കെ കഴിയാറായി, ഇനി 2 മാസം കൂടെ ഉള്ളൂ. അപ്പൊ മാർച്ച് 2019 മെഗും 2 ഫ്രണ്ട്സും കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുകയാണ് ഉണ്ടായത്. എന്നാൽ ആ ഒരു ട്രിപ്പിന് പോകുമ്പോൾ മെഗ് അറിഞ്ഞിരുന്നില്ല തന്റെ ജീവിതത്തിലെ അവസാനത്തെ യാത്രയായിരിക്കും അതെന്ന്. അപ്പോ അതിനെ ചുറ്റി പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ റസീൻ ഡിസൈഡ്. കോളേജൊക്കെ എന്തായാലും 2 മാസത്തിൽ തീരുമല്ലോ. അപ്പോൾ മെഗും മെഗിൻ്റെ 2 ഫ്രണ്ട്സും കൂടെ ജോർജിയയിലോട്ട് ഒരു ട്രിപ്പ് പോകാനായിട്ട് തീരുമാനിക്കുകയാണ്. അവിടെ പോയിട്ട് കുറച്ച് ട്രക്കിങ് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ളൊരു തോട്ടിലോട്ടാണ് അവർ എത്തിയത്. അപ്പോൾ മെഗ് തൻ്റെ പാരൻസിൻ്റെ അടുത്ത് പെർമിഷൻ ചോദിച്ചു. പാരൻസ് ഓക്കെ പറഞ്ഞു, എന്നാലൊന്ന് സൂക്ഷിച്ചിട്ടൊക്കെ പോകാനെന്നുള്ള രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. അതിപ്പോൾ സാധാരണ എല്ലാ പാരൻസും പറയണതാണല്ലോ, നമ്മളിപ്പോൾ ഒരു ട്രിപ്പിന് പോകാൻ ഇറങ്ങാന്നുണ്ടെങ്കിൽ നമ്മളുടെ പാരൻസ് അങ്ങനെയൊക്കെ തന്നെ പറയുള്ളൂ, നന്നായിട്ട് എൻജോയ് ചെയ്യുക, നല്ല രീതിയിൽ സൂക്ഷിക്കുക എന്നുള്ളൊരു കാര്യം തന്നെ പറയുള്ളൂ. അപ്പോൾ അന്ന് 2019 മാർച്ച് 5 മെഗ് രാവിലെ തന്നെ ഇതേപോലെ തന്നെ തൻ്റെ ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് കാറിൻ്റെ ഡിക്കിയിൽ വെച്ചു. അതിനുശേഷം കാറ് ഡ്രൈവ് ചെയ്ത് നേരെ ഫ്രണ്ട്സിൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഫ്രണ്ട്സൊക്കെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. അവരവരുടെ ബാഗ് പാക്ക് ചെയ്ത ബാഗൊക്കെ ഇതേപോലെ തന്നെ കാറിൻ്റെ ഡിക്കിയിൽ വെക്കുകയാണ്. അങ്ങനെ ഇവർ 3 പേരും കൂടെ യാത്ര തുടരുകയും ചെയ്തു. അപ്പോൾ അവർ ട്രാവൽ ചെയ്ത ഒരു സ്പോട്ടിൽ നിന്ന് ജോർജിയയിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ ഏകദേശം 8 മണിക്കൂർ ടൈം എടുക്കുമായിരുന്നു. അതായത് ഒരു ഒറ്റ സ്ട്രെച്ചിൽ ഡ്രൈവ് ചെയ്യാന്നുണ്ടെങ്കിൽ അത്രയും ടൈം എടുക്കും. എന്നാൽ ഇവരുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല ലാവിഷായിട്ട് പോയാൽ മതി എന്നുള്ളതുകൊണ്ട് തന്നെ ഇവർ നിർത്തി നിർത്തി നല്ല എന്താ പറയുക ടൈമൊക്കെ പല സ്ഥലത്തും സ്പെൻഡ് ചെയ്തിട്ട് ആ ഒരു വൈബിലായിരുന്നു ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ ഒരു ഡ്രൈവൊക്കെ തുടങ്ങി 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ റെസ്റ്റ് റൂമിൽ പോകാനായിട്ട് തോന്നുകയാണ്. ഈ ഒരു ഹൈവേയുടെ സൈഡിൽ ഇടയ്ക്കിടയ്ക്ക് റെസ്റ്റ് സ്റ്റോപ്പുകളൊക്കെ ഉണ്ടാവും, അതുകൊണ്ട് തന്നെ അവർ അടുത്ത റെസ്റ്റ് സ്റ്റോപ്പിൽ ചവിട്ടാന്ന് വിചാരിച്ചു. അതേപോലെ തന്നെ കുറച്ച് ട്രാവൽ ചെയ്തപ്പോൾ അടുത്തൊരു റെസ്റ്റ് സ്റ്റോപ്പ് കാണുകയാണ്. അവർ വണ്ടി അവിടെ ഒതുക്കി പാർക്ക് ചെയ്യുകയും ചെയ്തു. അതിനുശേഷം ഒരു 3 പേരും വണ്ടിയിൽ നിന്ന് ഇറങ്ങി നേരെ റെസ്റ്റ് റൂമിലോട്ട് പോയി. ആദ്യം മെഗാണ് അകത്തോട്ട് കയറിയത്. മെഗ് അവിടെ കയറി, പിന്നെ തിരിച്ചു വന്ന് പിന്നീട് ബാക്കിയുള്ള ഫ്രണ്ട്സൊക്കെ കയറി. മെഗ് ആ ഒരു സമയത്ത് പുറത്ത് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇവർ 2 പേരും കൂടെ വന്നു. അതിനുശേഷം ഇവർ നേരെ കാറിൻ്റെ അടുത്തോട്ട് നടന്നു വരികയും ചെയ്തു. ആ സമയത്ത് റോഡിലൂടെ 18 വീലുള്ള ഒരു ട്രെയിലർ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡ്രൈവർക്ക് എന്തോ ഒരു സൗണ്ട് കേൾക്കുകയാണ്. ഡ്രൈവർ പെട്ടെന്നുകൊണ്ട് തന്നെ വണ്ടിയുടെ ബാക്കിൽ നിന്ന് എന്തെങ്കിലും വീണ് പോയോ എന്നുള്ളൊരു തോട്ടിലെത്തുകയാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു വണ്ടി ഒതുക്കിയിട്ട് എന്താണ് വണ്ടിയിൽ നിന്ന് പോയതെന്ന് നോക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ മൂപ്പരങ്ങനെ വണ്ടിയൊക്കെ ഒതുക്കി വണ്ടിയിൽ നിന്ന് ഇറങ്ങി, ഇനിയിപ്പോൾ ഡോറെങ്ങാനം തുറന്ന് എന്തെങ്കിലും പുറത്തോട്ട് പോയിട്ടുണ്ടോ, ഇനി ഡോർ ആ സമയത്ത് മര്യാദക്ക് ആളുകൾ പൂട്ടിയില്ല എന്നൊക്കെയുള്ള ചിന്തയോട് കൂടിയിട്ടാണിങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് ആൾക്ക് കാര്യം മനസ്സിലായി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡോറ് തുറന്നിട്ടൊന്നുമല്ല പോയിട്ടുണ്ടായിരുന്നത്, ആ 2 ടയറുണ്ട്, ആ ഒരു ട്രക്കിൻ്റെ 2 ടയർ ഊരി തെറിച്ചു പോയതായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ആൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ആൾ ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ തന്നെ ഓണറിനെ വിളിച്ചു, ഇതേപോലെ നമ്മളുടെ ട്രെയിലറിൻ്റെ 2 ടയർ ഊരി തെറിച്ചു പോയിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ ഓണർ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, അവിടെ തന്നെ നിന്നു, സ്പോട്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് അവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു, ആളെ വിടാന്ന് പറയുകയും ചെയ്തു. അപ്പോൾ മൂപ്പരങ്ങനെ ഈ ആളുകളെയും വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ. എന്നാൽ ആൾ റൂട്ടിലൊക്കെ നോക്കുന്നുണ്ട്, ഈ പോയ ടയർ എവിടെ പോയി എന്നുള്ളതിനെ കുറിച്ചിട്ട് ആൾക്ക് യാതൊരു ഐഡിയ ഇല്ല. ആൾ അവിടെ ഇവിടെയൊക്കെ നോക്കുന്ന സമയത്ത് കുറച്ചപ്പുറത്തൊരു റെസ്റ്റ് സ്റ്റോപ്പ് ഉണ്ടായിരുന്നല്ലോ, അവിടേക്ക് പെട്ടെന്നുകൊണ്ട് തന്നെ പോലീസുകാരും അതുപോലെ തന്നെ ആംബുലൻസൊക്കെ വരുന്നതിൻ്റെ സൗണ്ടും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ ആൾ കേൾക്കുകയാണ്. ആള് അങ്ങോട്ട് പോയി നോക്കുകയും ചെയ്തു. ആ റെസ്റ്റ് സ്റ്റോപ്പിലായിരുന്നു മെഗും 2 ഫ്രണ്ട്സും ഇതുപോലെ തന്നെ ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നത്. അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരിതേപോലെ തന്നെ റെസ്റ്റ് റൂമിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങി കാറ് പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തോട് ഇങ്ങനെ പതിയെ നടന്നു വരികയായിരുന്നു. അതിനുശേഷം കാറിൽ ഇങ്ങനെ കയറാൻ നിൽക്കുന്നതിൻ്റെ ആ ഒരു ടൈമിലാണ് ഈ ഒരു ടയർ പറന്ന് വരുന്നത്. ഈ ഒരു ടയർ ഡയറക്റ്റായിട്ട് മെഗിൻ്റെ മേൽ വന്ന് ഇടിക്കുകയായിരുന്നു. മെഗ് സ്പോട്ടിൽ തന്നെ മരിച്ചു പോവുകയും ചെയ്തു. പിന്നീട് ഈ ഒരു ടയർ ഊരിപ്പോകാനുള്ള കാരണം അന്വേഷിച്ചപ്പോൾ ഉദ്യോഗസ്ഥർക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഒരു ലോക്കിംഗ് വാഷർ ഇടാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു അപകടം സംഭവിച്ചതെന്നുള്ളതാണ്. ഈ ഒരു ലോക്കിംഗ് വാഷറിൻ്റെ പ്രൈസ് എത്രയാണെന്ന് അറിയോ? $3, ഒരു 240-250 രൂപ. അപ്പോൾ അത്രയും വിലയുള്ള ഒരു സാധനം അതിനുള്ളിൽ മര്യാദക്ക് ഇടാത്തത് കൊണ്ട്, അതായത് അതിൽ ഒരു ഉഴപ്പ് കാണിച്ചത് കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് കാര്യങ്ങൾ എത്തിയത്. എന്താണല്ലേ, ഒരാളുടെ ചെറിയൊരു അശ്രദ്ധ മറ്റൊരാളുടെ ജീവൻ എടുക്കുന്നൊരവസ്ഥയിലോട്ട് വരെ കാര്യങ്ങൾ എത്തി. അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു സ്റ്റോറിയിലോട്ട് പോകാം. ഇത് ഒരു ബഞ്ചി ജമ്പിങ്ങിൻ്റെ കഥയാണ്. നോർത്തേൺ കൊളംബിയയിലെ അങ്കാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയിൽ ആൻഡോക്കിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോറസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ
അവിടെ ഒരു റെയിൽപാൾ ഉണ്ടായിരുന്നു. പക്ഷെ ട്രെയിൻ ഒന്നും പോയിരുന്നില്ല എന്നുണ്ടെങ്കിലും അവിടെ ഒരു റെയിൽപാളം ഒരു ബ്രിഡ്ജിന്റെ മുകളിലൂടെ പോകുന്നുണ്ടായിരുന്നു. ആ ഒരു ബ്രിഡ്ജിലോട്ട് സ്ഥിരമായിട്ട് ഒരുപാടധികം ആളുകൾ പോകാറുണ്ടായിരുന്നു. ആ പാലത്തിനുണ്ടായിരുന്ന ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ബഞ്ചി ജമ്പിങ്ങിന് പേര് കേട്ട ഒരു സ്പോട്ടായിരുന്നു. അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ആളുകൾ അങ്ങോട്ട് ആ ഒരു കാടിൻ്റെ അകത്തോട്ട് പോകാറുണ്ടായിരുന്നത്. ബഞ്ചി ജമ്പിങ്ങിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയായിരിക്കും, അത്രയും ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു അഡ്വഞ്ചറാണ് ബഞ്ചി ജമ്പിങ്. നമ്മളുടെ കാലുമ്പിൽ എന്തെങ്കിലും കയറും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് ഇതേപോലത്തെ നല്ല ഹൈറ്റുള്ള സ്ഥലത്ത് നിന്ന് താഴോട്ടെടുത്ത് ചാടുന്ന വീഡിയോസും മറ്റൊക്കെ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടാവും. ചിലരെങ്കിലും ആ ഒരു സംഭവം ട്രൈ ചെയ്തിട്ടുണ്ടാവും. അത്തരത്തിൽ ബഞ്ചി ജമ്പിങ്ങും കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നൈസായിട്ടൊന്ന് താഴെ കമൻറ്റ് ചെയ്യാട്ടോ. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ കാലുമ്പോൾ കെട്ടിയിട്ടുള്ള റോപ്പ് കുറച്ച് ലാസ്റ്റിക് ആയിട്ടുള്ളൊരു റോപ്പായിരിക്കും. അതുപോലെ തന്നെ കറക്റ്റ് ഹൈറ്റും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഒരാൾ എത്ര സ്പീഡിൽ ചാടിയിട്ടുണ്ടെങ്കിലും താഴെ വന്നു കയറ്റി തലയിടിക്കില്ല, അതേപോലെ തന്നെ എത്ര വെയിറ്റുള്ള ആൾ ചാടിയിട്ടുണ്ടെങ്കിലും താഴെ പോയി മുട്ടില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാൽക്കുലേഷൻസൊക്കെ നടത്തിയിട്ടായിരിക്കും ഈ റോപ്പും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടാവുക. 2021 ജൂലൈയിൽ 25 വയസ്സുള്ള കൊളംബിയക്കാരിയായിട്ടുള്ള യസീന ഗോമസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെൺകുട്ടിക്ക് ഒരു ആഗ്രഹം. അവർ തൻ്റെ ബോയ്ഫ്രണ്ടിനോട് പറയാണ്, നമുക്ക് അവിടേക്ക് ഒന്ന് പോകാം, ബഞ്ചി ജമ്പിങ് എനിക്കൊന്ന് ചെയ്യണം, അതിൻ്റെ ഒരു ആഗ്രഹമാണെന്നുള്ളൊരു തരത്തിൽ പറയാണ്. ബോയ്ഫ്രണ്ടും ആ ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷേ ബോയ്ഫ്രണ്ടിനൊരു കാര്യം അറിയാം, ഇത്തവണ ചാടുമോ എന്നുള്ളത് മൂപ്പർക്ക് സംശയമാണ്. കാരണം യസീൻ ഇതേപോലെ ആദ്യമായിട്ടും നല്ല ബോയ്ഫ്രണ്ടിൻ്റെ അടുത്ത് ബഞ്ചി ജമ്പിങ്ങിന് പോകണം, ചാടണം എന്നൊക്കെ പറയുന്നത് ഇതൊരുപാട് തവണയായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. ഇതിന് മുൻപും അവർ പോയിട്ടുണ്ട്. ആ ഒരു സമയത്തൊക്കെ ഇവർ അവിടെ വരെ എത്തി ആളുകൾ ചാടുന്നത് കണ്ടപ്പോൾ പേടിച്ചിട്ട് പിന്മാറുകയാണ് ഉണ്ടായത്. എന്നാൽ ഇത്തവണ യസീനെ ഫുൾ കോൺഫിഡൻസിലായിരുന്നു ഉണ്ടായിരുന്നത്. അവസാനം ബോയ്ഫ്രണ്ടും ഓക്കെ പറഞ്ഞു. അതിനുശേഷം മൂപ്പര് നേരെ ആ ബഞ്ചി ജമ്പിങ്ങിൻ്റെ ടീമിനെ വിളിച്ചിട്ട് അവിടെ ഒരു സ്ലോട്ട് ബുക്ക് ചെയ്യുകയും ചെയ്തു. അന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈ 18, 2021 ഇവരുടെ സ്ലോട്ട് കിട്ടിയ ദിവസം ഇവർ രണ്ടുപേരും ആ ഒരു സ്പോട്ടിലോട്ട് എത്തുകയാണ്. അവിടെ അവരെത്തിയപ്പോൾ ജനസാഗരമായിരുന്നു, ഒരുപാടധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഇവരുടെ മുന്നിൽ വലിയ നീണ്ട ഒരു ക്യൂ ആയിരുന്നു ഉണ്ടായിരുന്നത്. യസീനയും ബോയ്ഫ്രണ്ടും ഇതുപോലെ തന്നെ ലൈനിൽ നിന്നു ഓരോരുത്തർ ഇവരുടെ ഫ്രണ്ടിലുള്ളവർ ഇങ്ങനെ ചാടുന്നത് നോക്കി 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 വന്നപ്പോൾ യസീനയ്ക്ക് വീണ്ടും പേടിയായി. നമുക്ക് വീട്ടിൽ പോകാം, ഇവിടെ നിൽക്കണ്ട, എനിക്ക് പേടിയാണ്, ഞാൻ ചാടുന്നില്ല എന്ന് യസീന പറഞ്ഞു. അപ്പോൾ ബോയ്ഫ്രണ്ട് പറയാണ്, ഇത് അത്ര വലിയ സീനുള്ള കാര്യമൊന്നുമില്ല, ഞാനില്ലേ കൂടെ, ഇത്ര പേർത്ത് ആൾക്കാർ ചാടുന്നതല്ലേ, വിഷയമുള്ള കാര്യമൊന്നുമില്ല, എന്തായാലും ഒന്ന് ചാടിയിട്ട് പോകാം, ഇത്ര ദൂരം വന്നാലും എത്രാമത്തെ തവണയാണെന്നൊക്കെ പറയുകയാണ്. അവസാന യസീന എന്താ പറയുക, ആ ഒരു കോൺഫിഡൻസിൽ അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു പേടി ഉണ്ടെന്നുണ്ടെങ്കിലും എവിടെ നിന്നൊക്കെയോ ധൈര്യം സംഭരിച്ചുകൊണ്ട് ചാടാം എന്നുള്ളൊരു തീരുമാനത്തിൽ നിൽക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ അവർ വീണ്ടും കുറേ നേരം ആ ഒരു ക്യൂവിൽ നിന്നു. ഇവരുടെ രണ്ടു പേരുടെയും ഊഴം എത്തുകയും ചെയ്തു. അങ്ങനെ സ്റ്റാഫ് യസീനോടും ബോയ്ഫ്രണ്ടിനോടും ബ്രിഡ്ജിൻ്റെ എഡ്ജിൽ വന്ന് നിൽക്കാൻ പറഞ്ഞു. ഇവർ രണ്ടുപേരും ബ്രിഡ്ജിൻ്റെ എഡ്ജിൽ വന്ന് നിന്നു. അപ്പോൾ അവർ എക്യുപ്മെൻസും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ നിൽക്കുന്ന സമയത്ത് യസീനയുടെ ബോധം പകുതിയും പോയിട്ടുണ്ടായിരുന്നു. അവർ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. ആകെപ്പാടെ പേടിച്ച് വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ഉണ്ടായിരുന്നത്. എങ്ങനെയെങ്കിലും ചാടി വീട്ടിൽ പോയാൽ മതി എന്നുള്ളൊരു തോട്ടിലായിരുന്നു ആ ഒരു ടൈമിൽ അവരുണ്ടായിരുന്നത്. അപ്പോഴാണ് ഒരു സ്റ്റാഫ് പറയുന്നത് ഓക്കെ ജമ്പ് എന്നുള്ളൊരു വാചകം. കേട്ട പാതി കേൾക്കാത്ത പാതി യസീന അടിയിലോട്ടെടുത്ത് ചാടുകയും ചെയ്തു. എന്നാൽ യസീനയോട് ആയിരുന്നില്ല ചാടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, യസീനയുടെ ബോയ്ഫ്രണ്ടിനോടായിരുന്നു. ആളുടെ കാലിൽ മാത്രമേ കയറും കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. യസീനയുടെ കാലിൽ റോപ്പൊന്നും മര്യാദയ്ക്ക് ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. റോപ്പില്ലാതെയായിരുന്നു യസീന താഴോട്ട് ചാടിയിട്ടുണ്ടായത്. ഇത് കണ്ട് പേടിച്ച ബോയ്ഫ്രണ്ട് ഉടനെ തന്നെ സംഭവങ്ങളെല്ലാം അയച്ചിട്ടുകൊണ്ട് നേരെ താഴത്തോട്ട് എത്തുകയായിരുന്നു. എന്നാൽ ആൾ അവിടെ എത്തി നോക്കുമ്പോഴത്തേനും യസീന മരിച്ചിട്ടുണ്ടായിരുന്നു. ബോഡി അവിടെ നേരെ ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോവുകയാണ്. അതിനുശേഷം ഓട്ടോപ്സിയും കാര്യങ്ങളൊക്കെ നടത്തി. ഓട്ടോപ്സി റിപ്പോർട്ട് വന്നപ്പോൾ ഇവരുടെ മരണ കാരണം അത്ര ഹൈറ്റിൽ നിന്ന് വീണതുകൊണ്ടുള്ള ഒരു ഇമ്പാക്റ്റ് അല്ല, ഹാർട്ട് അറ്റാക്ക് വന്നതുകൊണ്ടായിരുന്നു ഇവർ മരണപ്പെട്ടിട്ടുണ്ടായത്. അപ്പോൾ ഇവർ ചാടുമ്പോൾ തന്നെ ഇവർക്ക് മനസ്സിലായിട്ടുണ്ടാകും ഇവരുടെ കാലിൽ കയറില്ല എന്നുള്ളത്. അപ്പോൾ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളൊരു ഭയത്തിലായിരിക്കാം ഇവർ മരിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ബഞ്ചി ജമ്പിങ്ങിനൊക്കെ ഇനി പോകാൻ എന്താ പറയുക താല്പര്യപ്പെടുന്ന നമ്മളുടെ സുഹൃത്തുക്കളും എല്ലാവരും തന്നെ ഇത്തരത്തിൽ അവിടെ പോയി നിൽക്കുന്ന സമയത്ത് ഇതേപോലെ തന്നെ സേഫ്റ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ മര്യാദക്കാണോ ഉള്ളതെന്നുള്ളതൊക്കെ നോക്കേണ്ടതാണ്. കാലുമുള്ള കയറ് മാത്രമല്ല, ഇപ്പോൾ ഏതൊരു അഡ്വഞ്ചർ ആക്ടിവിറ്റിക്ക് പോകാന്നുണ്ടെന്നുണ്ടെങ്കിലും സേഫ്റ്റി മെഷേഴ്സ് കാര്യങ്ങളൊക്കെ നല്ല പക്കയായിട്ടുണ്ടോ എന്നുള്ളത് നമ്മളെല്ലാവരും ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഈയൊരു വീഡിയോയിൽ ഇത്തരത്തിൽ നടന്നിട്ടുള്ള രണ്ട് അപകടങ്ങളെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. ഇതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ തോട്ട്സ് എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമന്റുകളായിട്ട് രേഖപ്പെടുത്താവുന്നതാണ്. ആൻഡ് ഇറ്റ്സ് മീ റസീൻ സൈനിങ് ഓഫ്. പീസ്, സ്റ്റേ പീസ്ഫുൾ ഗൈസ്, സ്റ്റേ സേഫ്.